വാക്ക്. ഒരു സെക്കൻഡ്. അതെ, ലോക ബാങ്കിന്റെ എം ഡിയുമായി ഞാനൊരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിരുന്നേ. അദ്ദേഹം വിളിക്കുക. ഡോളറിന്റെ വെള്ളിയിടിഞ്ഞൊന്നും അറിഞ്ഞില്ലേ? നിങ്ങൾ പിന്നെ വിളിക്ക് പ്ലീസ്. ഇനി ഇതേത് കുരിശാണാവോ? ഹലോ, നിങ്ങൾ വിളിച്ച വരിക്കാരൻ അല്പം തിരക്കിലാണ്, വരുന്നതിന്റെ മുമ്പത്തെ തിങ്കളാഴ്ച വിളിച്ചോളൂ. വിഷം വാങ്ങണമെങ്കിൽ പോലും ആരെങ്കിലും കടം തന്നെ സഹായിക്കണം. പക്ഷെ കയ്യിലോ 3 സെൽഫോൺ. എന്നെ പോലെ തന്നെ ഇതുങ്ങളെ അഗതികളാ. ഒന്ന് നമ്പർ നോക്കാൻ, ഇതിലാണെങ്കിൽ ഇൻകമിംഗ് മാത്രം. ആകെ ഉള്ളത് ഇതാ. ഇതിൽ ഇനി 11 രൂപ 80 പൈസ മാത്രം ബാക്കി. കയ്യിലാണെങ്കിൽ ചില്ലി കാശില്ല, പക്ഷെ ലോൺ കിട്ടും അറിഞ്ഞാ ലോക ബാങ്കിനും വില പറയും. നേര് പറഞ്ഞാൽ ഒരു 10-25 ലക്ഷം രൂപ കടം ഉണ്ടെങ്കിലേ ജീവിക്കാൻ ഒരു ത്രില് ഉള്ളടാ. അച്ഛന്റെ അന്ധശ്വാസ ആത്മ പിടിച്ച് മരിക്കാൻ നേരത്ത് റിംഗ് ടോൺ ആയിട്ട് സേവ് ചെയ്തതാ. അച്ഛന്റെ ഓർമ്മക്കായിട്ട് ഈ കോള് കുഴപ്പമാണ് അച്ഛ. ഹലോ ഗോപി സാറാ, സോറി ഞാനിപ്പോ തലത്തില്ലല്ലോ. എവിടെയാ? ഞാനിപ്പോ ആഗ്രഹില്ല, ഫാമിലിയുമായിട്ട് താജ്മഹൽ കാണാൻ വന്നതാ. നല്ല ക്ലിയർ ഉണ്ടല്ലോ. താജ്മഹലിന് ഏറ്റവും മുകളിലത്തെ നിലല്ലായത് കൊണ്ട് ഭയങ്കര റേഞ്ചാ, ചെവിട് പൊട്ടിപ്പോണ്. ആട്ട്, നിങ്ങൾ ഇപ്പൊ എവിടെയാ? ഞങ്ങൾ താജ്മഹലിന്റെ ഗേറ്റിലുണ്ട്. ഗേറ്റിലോ? ഡിഫോൾട്ട് അക്കൗണ്ടിന്റെ കളക്ഷൻ ഏജൻസ് തേടി പിടിച്ച് ലോൺ കൊടുക്കും, ഓടിച്ചിട്ട് വാങ്ങിക്കും. പച്ച മലയാളത്തിൽ പറഞ്ഞ ഗുണ്ടകൾ. കയ്യെ കിട്ടിയ ഏതെങ്കിലും ഭക്തി സീരിയലുകാർക്ക് മറിച്ചു വെക്കൂടാ പട്ടി. അതിന് കയ്യെ കിട്ടിയിട്ട് വേണ്ടടാ, കിട്ടുമോ നോക്കണ്ട. ഏത് കയ്യിലാത്തിയപ്പോ ഓടിച്ചാലും നിങ്ങൾ പിടിക്കൂടാ. മര്യാദക്ക് കാശ് വന്നിട്ട് ലോൺ എടുത്തിട്ടുണ്ടോടുന്നവനെ ഓടിച്ചിട്ടല്ലാതെ പിന്നെ ചൂണ്ടയിട്ട് പിടിക്കാൻ പറ്റോ? ഈ ആൽമരത്തിന്റെ ചുട്ടി എവിടെയെങ്കിലും ഒളിക്കാം. ആ, നല്ലൊരു പൊത്ത് കിട്ടി. അച്ഛൻ അന്ധശ്വാസം വലിക്കാൻ കണ്ട നേരം. ഇതിന്റെ തട്ടുകടയാണോ മുട്ടയിരിക്കുന്നത്? ആരാ ചൂച്ചൂന്ന് മുന്നേ വിളിച്ചത്? ഇത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ? ഒറിജിനല്. ഇന്നത്തെ ഷൂട്ട് മുടങ്ങി ആകെ പ്രശ്നവും. ഒരു ദിവസം കൂടി ക്ഷമിക്കണം പ്ലീസ്. നാളെ കാലത്ത് പലിശ തുക എങ്ങനെയാണ് ഞങ്ങൾ അടച്ചോ? വിശ്വാസമില്ലെങ്കിൽ ഗ്യാരണ്ടിക്ക് പണ്ടിട ചാവിച്ചല്ലേ. കൃത്യം ഫെബ്രുവരി 31. ഓക്കെ ഓക്കെ, നിങ്ങളുടെ ഉറപ്പിൽ ഒരു അവധിയും കൂടി തരാം. അതെ, പലിശയിനത്തിൽ കുടിച്ചിട്ട് 50,000 രൂപ നാളെ തന്നെ കിട്ടിയിരിക്കണം. വാക്കാണോ? വാക്കല്ലേ. നാളെ രാവിലെ ഞങ്ങൾ എത്തിയിരിക്കും. വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം. ആണോ? അയ്യോ, എന്റെ ശൂലം. ഹലോ ഹലോ, ഇന്നലെ നമ്മള് വാക്ക് കൊടുത്ത ഗുണ്ടകളെത്തന്റെ സമയമായി, അവിടെ എന്തായി? എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ, എന്ന ധൈര്യത്തിലാ നീ അവർക്ക് വാക്ക് കൊടുത്തത്? ഇന്നലത്തെ ഷൂട്ടിംഗ് നടന്നിട്ട് പിന്നെ വാക്കല്ലാതെ ചാക്കായിരുന്നു കൊടുക്കണ്ടേ? എടാ, നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട, നമ്മുടെ പശുവില്ലേ ഇവിടെ കാമധേനു. നോക്കട്ടെ, പത്രപാരായണത്തിലാ. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഒരു നമ്പർ ഇട്ട് നോക്കാം. ഏറ്റാ ലേറ്റു. ആ, എന്തായാലും നീ ഇങ്ങോട്ട് വാ. ഹലോ വല്യമാമ, ഞാനാ രാജലക്ഷ്മി. എന്താ മോളെ? അത്യാവശ്യമായി എനിക്കൊരു 50,000 രൂപ വേണം. ഹോസ്പിറ്റലിൽ നിന്ന് വന്നാൽ ഉടൻ തിരിച്ചു തരാം. അതിന് ഇപ്പൊ ഇവിടെ എന്റെ കയ്യിൽ കാശില്ലല്ലോ മോളെ. ഒരു ക്യാഷ് ചെക്ക് തന്നാ മതി, ഞാൻ മാറിക്കോളാം. വളരെ അർജന്റാ, ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തു വിട്ടാലും മതി. പൂജ മോള് സ്കൂളിൽ പോയല്ലോ. ആ, പിന്നെ ആ മരം കയറിയുണ്ട് പിങ്കി. വേറെ നിവൃത്തിയില്ലെങ്കിൽ അവളുടെ കയ്യിൽ തന്നെ കൊടുത്തു വിട്ടേക്ക്, പെട്ടെന്ന് വേണം. എന്റെ ഈശ്വരന്മാരെ, ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരു 50,000 രൂപ കടം കൊടുക്കുന്നത്. പക്ഷെ രാജലക്ഷ്മി ആയതുകൊണ്ട് തിരിച്ചു കിട്ടും ഉറപ്പാ. എന്തേ സംഗതി കേട്ടോ? താമസിയാതെ ഒരു പുറം വിളി കേൾക്കാം. വാ പിങ്കേ.
പിങ്കി മോളെ, പിങ്കി മോളെ, ഇത് നീ നിന്റെ അമ്മയുടെ കയ്യിലൊന്ന് കൊടുത്തേക്ക്. എന്താ ഇത്? ഒരു ചെക്ക. ചെക്കോ? എനിക്ക് പറ്റില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ തൊട്ടതിനെല്ലാം കുറ്റം. അത് കറക്റ്റ്. ഈ കാശിന്റെ ഇടപാടൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യണം. നീ ആര്? കേന്ദ്ര ധനമന്ത്രി. മോളി ചെക്ക് പിടിച്ചേ. അത്രയ്ക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നിന്റെ അമ്മ എന്നോട് ചോദിക്കുള്ളൂ. മോളി ഇതൊന്ന് പിടിച്ചേ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ വാങ്ങിക്കാം. പക്ഷെ ഇതിന്റെ പേരിൽ ഒരു പ്രോബ്ലം ഉണ്ടാവില്ലെന്ന് മുത്തശ്ശി സ്വന്തം തലയിൽ തൊട്ട് സത്യം ചെയ്യണം. അതെ അതെ, അതാണ് അതിന്റെ ഒരു ശരി. വേണ്ട വേണ്ട, ഒരു പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞു, ഇതിപ്പോ കടം കൊടുക്കുന്ന എന്നേക്കാൾ ടെൻഷൻ നിങ്ങൾക്കാണല്ലോ. ഒരു സത്യത്തിന്റെ കാര്യല്ലേ ഉള്ളൂ. ദേ എന്നാണ് സത്യം, ഇതേ ചൊല്ലി നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. പോരെ, ഇത് പിടിച്ചേ. അപ്പൊ അത് കഴിഞ്ഞു. പ്രഷറിനുള്ളൊരു ഗുളിക മേശമേലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് എനിക്ക് പ്രഷർ നോർമൽ ആണല്ലോ. അല്ല, ചിലപ്പോ അപ്നോബൽ ആയാലോ. അതെ, ഈ മനുഷ്യന്റെ കാര്യല്ലേ. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ. രണ്ടു പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞു, നിന്റെ വണ്ടിയും കിണ്ടിയൊക്കെ ഞാൻ കത്തിച്ച് കാട്ടിക്കളി. ദേ മോളെ, ഈ മുത്തച്ഛ ഫുൾ ഹെൽത്തിയാ, കണ്ടില്ലേ. പദം പദം ഉറച്ചു നാം പാടി പാടി പോവുക, ഭാരതം കണത്തിലേക്ക് കയറളപ്പടുക്കുക. അല്ല, നിന്റെ വീട്ടിലെ കാലാവസ്ഥ ഇപ്പൊ എങ്ങനെ? ഇടിയോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട്. ഹലോ, ഡാ, എനി ഹോട്ട് ന്യൂസ്? മുത്തശ്ശിന്റെ പ്രഷർ കൂടി. ഇപ്പൊ ആരോടൊന്നും മിണ്ടാതെ ഒരു മൂലയ്ക്ക് കൊത്തിയിരിക്ക. അയ്യോ പാവം. ഭക്ഷണം ഞാൻ വരുന്ന വഴി കഴിച്ചോളാം. പിന്നെ പുറകു വശത്തെ വാതിലിന് കുറ്റിയിടണ്ടാം. എനിക്കറിയാം, ഇന്ന് നീ ഈ കുറുക്കോഴിയിലൂടെ എഴുന്നള്ളൂന്ന്. തെരുവില് മോണോ ആക്കി, വീട്ടില് മിമിക്രി. എന്താ നിന്റെ ഉദ്ദേശം? പോയി ഇവിടെ. കണ്ടില്ലേ മുത്തച്ഛന്റെ അവസ്ഥ? അയ്യോ, മുത്തശ്ശൻ എന്ത് പറ്റി? മാഡം വന്നു, സാർ എന്തോ ചോദിച്ചു, മാഡം എന്തോ പറഞ്ഞു, പിന്നെ പടക്കോന്നൊരു വീഴ്ചയായി. അയ്യോ, പ്രഷറിന്റെ ഗുളിക കടിക്കാൻ ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ. ഫോണിൽ എന്റെ ശബ്ദം അനുകരിച്ച് എന്തിനാ നീ കാശ് വാങ്ങിച്ചേ? ആട്ടെ, ആ കാശ് എവിടെ? കാശ് ചെലവായി പോയി. നേരെ ചൊവ്വേ കാശ് ചോദിച്ചാ അമ്മ തരുവോ, മുത്തശ്ശൻ തരുവോ? അത് നേരാ, ഒരിക്കലും തരൂല. അല്ല, ഞാൻ ചുമ്മാ ഒരു നേരം പോക്ക് കാണിച്ചു എന്ന് കരുതി. അപ്പൊ തന്നെ ആ ക്യാഷ് ചെക്ക് എന്നെ ഏൽപ്പിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? വേണ്ട വേണ്ടാന്ന് ഞാൻ മുത്തശ്ശന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ. വാങ്ങിച്ചേ പറ്റുള്ളൂ എന്ന് മുത്തശ്ശന് ഒരേ നിർബന്ധം. അങ്ങനെ പറഞ്ഞോ സാറേ? ആ പിന്നല്ലാതെ. അല്ല, കോട്ടവായിട്ട് ഇത് അകത്ത് പോവെന്ന് പറയായിരുന്നു. ഒരു പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് സ്വന്തം തലയിൽ തൊട്ട് സത്യം ചെയ്ത മുത്തശ്ശൻ അതെനിക്ക് തന്നത്. അല്ലാന്ന് മുത്തശ്ശൻ പറയട്ടെ. അവൾ പറഞ്ഞ നേരാണോ? ഓ, അപ്പൊ മുത്തശ്ശൻ തന്നെയാ കുഴപ്പക്കാരൻ. ഈ ഒരു പ്രശ്നത്തിൽ വാവശ്യ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. മണ്ടത്തരം കൊണ്ട് ഓരോന്ന് വരുത്തി വെക്കും. മനുഷ്യനെ മെനക്കെടുത്താൽ സ്വയം അങ്ങോട്ട് അനുഭവിച്ചു. പൂജ, ഇതാ വരുന്നമ്മേ. പോയി കിടന്നുറങ്ങി. സോറി മുത്തശ്ശ. ഓടി കള്ളി. ചോണക്കുട്ട്, എന്റെ തുറുപ്പിച്ചിട്ട്. എന്തായാലും നിന്നെ സമ്മതിച്ചിരിക്കുന്നു. എത്ര പെട്ടെന്നാ അവളെ നീ വളച്ചെടുത്തത്? ഒന്ന് കരിമ്പ്, മറ്റവൾ കാരിരുമ്പ്. ബുദ്ധിപൂർവം കരിമ്പിനെ നോട്ടം ഇട്ടതുകൊണ്ട് എളുപ്പം വളയ്ക്കാൻ പറ്റി. അമ്മയുടെ വീക്ക്നെസ്സും ആ മോള് തന്നെയാ. അതിനെ കൊത്തിയാലേ ആ നെഞ്ചു പിടയൂ. കേവലം ഒരു പുമ്പളം കഥ പറഞ്ഞിട്ടാ. മോളുടെ മാനത്തിന് വേണ്ടി അവൾ എന്റെ കാൽക്കൽ വീണു. അവിടെ സ്റ്റീഫൻ ജേക്കബ്. അതിനുള്ള വല വിരിച്ചു കഴിഞ്ഞു. താമസിയാതാ മാൻപേട എന്റെ കസ്റ്റഡിയിലാവും. വട ഇങ്ങ. എനിക്കറിയാം, ഈ കാന്തി തല കൊണ്ട് മാത്രം നീ തൃപ്തിപ്പെടില്ല. തൽക്കാലം മിനിക്കാൻ എനിക്ക് പോ മതി. അപ്പൊ പറഞ്ഞ പോലെ. ഇവളിത് എവിടെ പോയി കിടക്കുക? നേരമില്ല, എന്നാലും നായ് നടന്നിട്ട് ഒരു കാര്യമില്ല. എന്നല്ലേ മുത്തശ്ശൻ ഇപ്പൊ പറയാൻ ഉദ്ദേശിച്ചത്? ബ്രിഗേഡിയർ നമ്പ്യാരുടെ ഫാമിലി ഫംഗ്ഷന്റെ കാര്യം കാലത്ത് തന്നെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. ഇനി അത് നിന്റെ അമ്മയുടെ വായി നിന്നെ കേൾക്കണമെന്നില്ല. അതിന് സമയമാവുന്നല്ലേ ഉള്ളൂ. എന്റെ പൂച്ചക്കുഞ്ഞ് എന്താ ഇരട്ടത്?
എന്ന് പറ്റി? ബാബച്ചി, എന്താ? അവന്റെ ഉദ്ദേശം ഇന്ന് രാത്രി 8 മണിക്ക് ഹോട്ടൽ ഏജൻസിയിൽ 307 നമ്പർ റൂമിൽ ചെന്നില്ലെങ്കിൽ ഈ ഫോട്ടോകൾ ഇന്റർനെറ്റിൽ പരസ്യപ്പെടുത്തും. അത്ര പലതവണ എന്നെ ഔട്ടിങ്ങിന് വിളിച്ചതാ, അപ്പോഴൊക്കെ ഞാൻ എതിർത്തു. ഓടവില്ല, ഇതാ ഭീഷണി. ഒന്നും സംഭവിക്കില്ല. ആ ഫ്ലാറ്റിന്റെ വൃത്തിയായിട്ട് നമ്പർ ഇതൊക്കെ. എന്തായാലും നമ്മളായിട്ട് ഉണ്ടാക്കിയ പ്രശ്നം നമ്മൾ തന്നെ പരിഹരിച്ചേ പറ്റുള്ളൂ. അമ്മ അറിഞ്ഞ അത് മതി, എനിക്ക് പേടിയാവുന്നു. അറിയരുത്, അമ്മ മാത്രമല്ല ആരും. ധൈര്യമായിട്ടിരിക്കുക, ഞാനില്ലേ കൂടെ. ഈ കോലം കണ്ടാ മതി അമ്മയും മുത്തശ്ശന് സംശയിക്കാൻ. ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. നീ പോയി റെഡിയായേ, പോ. സമയം വൈകിലോ? നീ ഇതെങ്ങോട്ടാ? സ്റ്റുഡിയോ വരെ. ഈ രാത്രിയിലോ? ഇപ്പഴാ ഓർത്തത് നാളത്തെ എപ്പിസോഡ് എഡിറ്റ് ചെയ്യാനുണ്ട്. എന്ത് മലമറിക്കുന്ന ജോലിയായാലും ശരി, ഇന്ന് നീ ഞങ്ങളുടെ കൂടെ വന്നേ പറ്റൂ. എന്താ മെയിം സാബ് ഇങ്ങനെ വാശി പിടിച്ചാലോ? ചെയ്യും തൊഴിൽ അന്നമെന്നല്ലേ. ഈ മുത്തശ്ശനാണ് സത്യം. സ്റ്റുഡിയോ വർക്ക് കഴിഞ്ഞതും നേരെ ഫംഗ്ഷൻ. ഓക്കെ, കണ്ടില്ല അവളുടെ അനുസരണക്കേട്? ഈ മരഞ്ചാടിയോട് പറഞ്ഞിട്ടെന്താ കാര്യം? ഒരു കണക്കിന് അവൾ ഇല്ലാത്തത് നന്നായി. വന്ന എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കും, അത് ഉറപ്പാ. Wedding anniversary celebrations of Brigadier KP Nambiar and Mrs. Sulochana Nambiar. Thank you. Good evening, everybody. Ayyo.